ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ ഇലക്ഷന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കണം എന്ന് പണ്ട് മുതലേ ഉള്ള ഒരു ചൊല്ലാണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാല് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത്, അതായത് 80 സീറ്റ്. രണ്ടാമതുള്ള മഹാരാഷ്ട്രയില് 48 സീറ്റ് ഉള്ളൂ. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാല് 3 പ്രധാന സഖ്യങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് മഹാഗഡ്ബന്ധൻ അതായത് BSP SPയും ഉള്ള മഹാഗഡ്ബന്ധൻ, പിന്നെ ഉള്ളത് BJPന്റെ NDA. ഇതിൽ 2014 റിസൾട്ട് നോക്കണം. ഉത്തർപ്രദേശിൽ 73 സീറ്റ് BJP നേതൃത്വം കൊടുക്കുന്ന NDAക്കാണ് കിട്ടിയത്. പിന്നെ 5 സീറ്റാണ് മഹാഗഡ്ബന്ധന് കിട്ടിയത്. അതായത് 2014 BSP SPയും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എന്നിട്ട് അതിൽ SPക്ക് 5 സീറ്റാണ് ഇന്ന് കിട്ടിയത്. ഇപ്പൊ ഉള്ള പ്രധാന സഖ്യങ്ങൾ പറഞ്ഞാൽ NDA, മഹാഗഡ്ബന്ധൻ, കോൺഗ്രസിന്റെ UPA. ഈ മഹാഗഡ്ബന്ധൻ അതായത് SP BSP സഖ്യത്തിന്റെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാല് മുസ്ലിം ദളിത് യാദവാസ് ആണ്. BJPന്റെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാല് ബ്രാഹ്മണന്മാരാണ്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്ക് ഇല്ല, പക്ഷെ കോൺഗ്രസിനുള്ള വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാല് കുറച്ച് മുസ്ലിങ്ങളെ അപ്പർ കാസ്റ്റ് ദളിത്സിന്റെ ആണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക്. ഈ മഹാഗഡ്ബന്ധന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ദളിത് യാദവാസ്. ഈ മുസ്ലിം ദളിത് യാദവാസ് ആണ് ഉത്തർപ്രദേശിൽ 47 സീറ്റിൽ ഭൂരിഭാഗം ഉള്ളത്. ഈ മുസ്ലിം ദളിത് യാദവാന്റെ വോട്ട് കൃത്യമായിട്ട് മഹാഗഡ്ബന്ധന് കിട്ടുകയാണ് വെച്ചാൽ ഇവർ 80-ൽ 47 മണ്ഡലത്തിൽ ഇവർ എന്തായാലും ജയിക്കും. പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെ വേണേ മാറി മറിയാം. പിന്നെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ അനുസരിച്ചിരിക്കും BJP ആണ് ജയിക്കുക അല്ലെങ്കിൽ മഹാഗഡ്ബന്ധനാണ് ജയിക്കുക. കോൺഗ്രസ് അപ്പർ കാസ്റ്റ് അതായത് ബ്രാഹ്മണന്മാരുടെ വോട്ടാണ് കോൺഗ്രസിന് കിട്ടുന്നതെങ്കിൽ എന്തായാലും മഹാഗഡ്ബന്ധൻ വളരെ ഈസിയായി ജയിക്കും. അതേസമയം കോൺഗ്രസിന് മുസ്ലിങ്ങളെയും ദളിത്സിന്റെയും വോട്ടാണ് കിട്ടുന്നതെങ്കിൽ BJPക്ക് ഗുണം ചെയ്യാം. പക്ഷെ ഇപ്രാവശ്യത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറഞ്ഞാല് മഹാഗഡ്ബന്ധനെ സഹായിക്കുന്ന മാതിരിയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായത്. അതായത് BJPന്റെ ബ്രാഹ്മണന്മാര് നിർത്തുന്നിടത്ത് കോൺഗ്രസ് നിർത്തിയത് ബ്രാഹ്മണന്മാരെയാണ്, BJP യാദവന്മാരെ നിർത്തുന്നിടത്ത് കോൺഗ്രസും യാദവന്മാരെയാണ് നിർത്തിയത്. അതായത് BJPന്റെ വോട്ട് മാക്സിമം ഡിവൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയത്. അങ്ങനെയാണ് ഉത്തർപ്രദേശിലെ അവസ്ഥ. പക്ഷെ ചിലപ്പോൾ എല്ലാം മാറി മറിയും. കാരണം എന്ന് പറഞ്ഞാല് പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിക്കുകയാണ് വെച്ചാൽ ഈ എല്ലാ കൂട്ടുകെട്ടും മാറി മറിയും. അതൊപ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും എന്നുള്ള കൃത്യ വിവരം നമുക്ക് May 23 റിസൾട്ട് വരുമ്പോഴാണ് അറിയാം. എന്റെ ഒരു പക്കതായ ഒരു ശകലനത്തിൽ BJPക്ക് 20-25 സീറ്റ് കിട്ടും, മഹാഗഡ്ബന്ധന് ഒരു 40 സീറ്റ് കിട്ടും, ബാക്കിയുള്ള സീറ്റ് 15 സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ ഇടുക, ബാക്കി നമ്മൾ ചർച്ച ചെയ്യാം. നമുക്ക് മാർച്ച് 27 നമുക്ക് റിസൾട്ട് കാണാം.